السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله، أما بعد. അഭിയന്തരായ ശൈഖുന, ഈ മഹത്തായ സമ്മേളന വേദിയെ ധന്യമാക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാർ, ഈ മുത്തഅല്ലിം സമ്മേളനത്തിലേക്ക് വന്നിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, സുഹൃത്തുക്കളെ, വീണ്ടെടുപ്പിൻ്റെ കാൽപതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 4 ദിവസമായി ഈ നഗരിയിൽ നടന്നു വരുന്ന ജാമിയ ഹിക്കമിയ സിൽവർ ജൂബിലിയുടെ സമാപന ദിവസമായ ഇന്നത്തെ ആദ്യ സെഷനാണ് ഈ പ്രൗഢമായ മുത്തഅല്ലിം സമ്മേളനം. കേരളത്തിലെയും പരിസര സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ദറസുകളിൽ നിന്നും ശരിയത്ത് കോളേജ്, ദഅവ കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിക്കുന്ന മുത്തഅല്ലിം സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുന്ന, നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന മുത്തഅല്ലിമുകളെ കർമോത്സുകരും ഏറെ ഈ രംഗത്ത് തൽപരരുമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രൗഢമായ സെഷനുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മുത്തഅല്ലിം സമ്മേളനം. ധാർമ്മികമായ വിജ്ഞാനത്തിലൂടെ മാത്രമേ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു സമ്മേളനം പ്രസക്തമാകുന്നത്. വഴിതെറ്റാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന, അധാർമ്മികതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ അടിയുറച്ചു നിർത്താൻ പ്രാപ്തരായ നെഞ്ഞൂക്കുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യം അനിവാര്യമാണ്. കേരളമെന്ന ഈ മഹത്തായ നമ്മുടെ നാടിന് മഹിതമായ പാരമ്പര്യങ്ങളും ഐശ്വര്യസമ്പൂർണമായിരുന്ന പഴയകാല ചരിത്രങ്ങളും അയവറക്കാനുണ്ടെങ്കിൽ ഈ മനോഹരമായ കാഴ്ചയുടെ പിന്നിലുള്ള ചാലകശക്തി ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ, കേരളീയ സമൂഹത്തിന് ദിശാബോധം നൽകിയ നെഞ്ഞൂക്കുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചരിത്രത്താളുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും അവരിലൂടെ കേരളത്തിൽ പിറവിയെടുത്ത അഗ്രേസരരായ പണ്ഡിത മഹത്തുക്കളും ഈ രാജ്യത്തിൻ്റെ സാമൂഹികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയവും ആത്മീയവുമായ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നുകൊണ്ട് മാതൃകായോഗ്യരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. നമ്മെപ്പോലെ പള്ളിദർസുകളിലൂടെയും അറബിക് കോളേജുകളിലെയും മറ്റും കടന്നു വന്ന് ഇസ്ലാമിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നൂലേകീറിയുള്ള ചർവിത ചർവർണങ്ങൾ നടത്തിയ മുത്തഅല്ലിമുകളാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരായി മാറിയിട്ടുള്ളത്. കേരളത്തിലെ ആധികാരികമായ പണ്ഡിത സഭയും ആ സഭയ്ക്ക് നേതൃത്വത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളും
നൂറുകണക്കിന് സ്ഥാപനങ്ങളും ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഏറെ വരുന്ന ലക്ഷക്കണക്കിന് സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെപ്പോലെ ആത്മവീര്യത്തോടുകൂടിയും അതിലേറെ വലിയ സന്തോഷത്തോടുകൂടി ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഈ പാഠ്യപദ്ധതിയുടെ ഗരിമയും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് ഈ സംവിധാനം ശക്തമായി നിലനിന്നു പോന്നിട്ടുണ്ട്. മഞ്ചേരിയുടെ പരിസരം ഒരു കാലഘട്ടത്തിൽ ശക്തമായ ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ആ മുന്നേറ്റങ്ങൾക്ക് ഇടയിൽ കടൽ കടന്നുകൊണ്ട് കേരള തീരത്തടിഞ്ഞ ഇസ്ലാമിക അവാന്തര വിഭാഗങ്ങൾ കാലെടുത്തു വെക്കാനൊരു ശ്രമം മറ്റെല്ലാ സ്ഥലങ്ങളിലും നടത്തിയതുപോലെ മഞ്ചേരിയിലും നടത്തിയിരുന്നു. ഇസ്ലാമിൻ്റെ പൈതൃകങ്ങളെയും സംസ്കാരങ്ങളെയും തകർത്തുകൊണ്ട് മഞ്ചേരിയെ മറ്റെന്തോ ആക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം ഇവിടത്തെ ഉൽപ്രതിഷ്ഠുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് മഞ്ചേരിയിലെയും പരിസരത്തെയും മലപ്പുറം ജില്ലയിലെയും ആധികാരികരായ പണ്ഡിത മഹത്തുക്കൾ ഈ പ്രദേശത്തെ ഉമറാക്കളെയും ദീനീ സ്നേഹികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അത്തരം ചെയ്തികൾക്ക് തടയിടാനുള്ള ഒരു കൂടിയാലോചന നടത്തുകയും അതിൻ്റെ ഭാഗമായി 25 വർഷങ്ങൾക്ക് മുമ്പ് ലളിതമായി തുടങ്ങിയ മഹത്തായ സ്ഥാപനമാണ് ജാമിയ ഹിക്കമിയ. നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും കേരളത്തിനകത്തും പുറത്തും ഇസ്ലാമികമായി സാമൂഹികമായി സാംസ്കാരികമായി നേതൃത്വം കൊടുക്കുന്ന നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ കാലയളവിൽ ഹിക്കമിയക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമുകളിൽ നല്ല ഒരു ഭാഗവും ഈ മഹത്തായ സ്ഥാപന സമുച്ചയങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിയന്തരായ ഷെയ്ഖുനയുടെ ശിഷ്യഗണങ്ങളുടെ മുത്തഅല്ലിമുകളാണ് അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളാണ് എന്നത് ഈ ഹിക്കമിയ സമ്മേളനത്തിൽ അല്പം അഭിമാനത്തോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. ആ മഹാനവർകളിൽ നിന്നും വിജ്ഞാനം നുകർന്ന് വിവിധങ്ങളായ സ്ഥാപനങ്ങളിലൂടെ ഇന്ന് ഈ രംഗത്ത് ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ദർസുകളും ശരീഅത്ത് കോളേജും ദേവാ കോളേജും അടക്കമുള്ള ഈ ഹിക്കമിയയുടെ സന്തതികളാകുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതീതികളാണ് ഈ പ്രൗഢമായ സദസ്സിൽ പ്രതീതികളായി എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആണ് ജാമിയ ഹിക്കമിയ അതിൻ്റെ സിൽവർ ജൂബിലി ഇവിടെ ആഘോഷിക്കുന്നത്. ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം ഇവിടെ ചുരുക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ നമ്മെ ധന്യരാക്കാൻ ധാരാളം പണ്ഡിത മഹത്തുക്കൾ സാദാത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മഹത്തായ സമ്മേളനം നമുക്ക് ദുആ ചെയ്തു തന്ന നമ്മെ ധന്യമാക്കിയ സമസ്ത ജില്ലാ മുശാവറ അംഗം കൂടിയായ കെ മുഹമ്മദ് മുസ്ലിയാർ ഹിക്കമിയയ്ക്ക് വേണ്ടി ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ മുശാവറ അംഗവും ജാമിയ ഹിക്കമിയയിലെ പ്രധാന മുദരിസുമായ പന്നീരായ അബ്ദുള്ളപ്പു മുസ്ലിയാർ അവർകളാണ്. ഉസ്താദ് അവർകളെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മഹമ്മൂദ് ഫൈളി അവർകളാണ്. ഉസ്താദിനെയും ഹിക്കമിയയ്ക്ക് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനമായ സെഷൻ അഭിയന്തരായ ഷെയ്ഖനയുടെ അർത്ഥസമ്പൂർണമായ നസീഹത്താണ്. നമുക്കാവശ്യമായ നാളെ നമ്മെ മാതൃകായോഗ്യരാക്കി മാറ്റാൻ എന്തൊക്കെ ഘടകങ്ങളാണോ ആവശ്യമെങ്കിൽ എല്ലാം ഈ സമൂഹത്തിന് നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യ നേതൃത്വമായി മാറിയ അഭിമന്യരായ ഷെയ്ഖനയുടെ മൊഴിമുത്തുകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മെ നസീഹത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന ഈ സ്ഥാപന സമുച്ചയങ്ങളുടെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സെക്രട്ടറിയുമായ അഭിമന്യരായ ഷെയ്ഖുന മുഹിയുസ്സുന്ന ഉസ്താദിന്
അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുകയാണ്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഫലമീ ജീവിതം എന്ന വിഷയം അധികരിച്ചുകൊണ്ട് മഹീസുന്നയുടെ ജനറൽ സെക്രട്ടറിയും ജില്ലാ മുഷാവറാംഗവുമായ പല്ലാർ ഹസൻ ബാക്കവി ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നാമാണ് അതിജയിച്ചവർ എന്ന വിഷയം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഇബ്രാഹിം ബാക്കവി ഉസ്താദ് അവതരിപ്പിക്കുന്നു. ഇരുവരെയും ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിൽ നമ്മെ ധന്യരാക്കുന്ന ഇക്കമിയ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, സമസ്ത മലപ്പുറം ജില്ലാ ട്രഷറർ പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, അലി ബാക്കവി ആറ്റുപുറം, ഇസ്മായിൽ ബാക്കവി, മിഖ്ദാദ് ബാക്കവി തുടങ്ങിയ മഹാന്മാരായ നിരവധി പണ്ഡിതന്മാർ, അബ്ദുള്ള അഹ്സനി, അബ്ദുൽ നാസർ അഹ്സനി തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും എസ് വൈ എസിൻ്റെയും നേതാക്കളാകുന്ന നമ്മുടെ ഉസ്താദ്മാർ കൂടിയായ നിരവധി പണ്ഡിതന്മാർ ഈ വേദിയിലുണ്ട്. കൊടുവള്ളി ഹുസൈൻ മുസ്ലിയാരടക്കം ഒരുപാട് ഉസ്താദുമാർ എല്ലാവരെയും ഈ ഹിക്കമിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രൗഢമായ മുത്തഅല്ലിം സമ്മേളനത്തിലേക്ക് ഹിക്കമിയയ്ക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രൗഢമായ മുത്തഅല്ലിം സമ്മേളന വേദി അധ്യക്ഷത നിർവഹിക്കുന്നു അബ്ദുള്ള ഫൈസി കുട്ടശ്ശേരി.